ഐ20യുടെ ഏറ്റവും പുതിയ എൻലൈൻ പതിപ്പ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ ഹുണ്ടായി. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഐ20 എൻലൈൻ പെർഫോമൻസ് ഹാഷ്ബാക്ക് രാജ്യത്ത് എൻ പെർഫോമൻസ് ബ്രാൻഡിന് കീഴിലുള്ള ആദ്യ മോഡൽ കൂടിയാണ്. നിരവധി കോസ്മെറ്റിക് മാറ്റങ്ങളുമായിട്ടാണ് മോഡൽ വരുന്നതെങ്കിലും സ്റ്റാൻഡേർഡ് ഹാഷ്ബാക്കിന്റെ അതേ 1 ലിറ്റർ ടർബോ പെട്രോൾ യൂണിറ്റ് ആണ് ഇതിന് കരുത്തു നൽകുന്നത്. 3 വേരിയന്റുകളിൽ വാഹനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഐ20 എൻലൈന്റെ ഡിസൈൻ ബ്രീഫ് വളരെ ലളിതമാണ്. ഹാഷ്ബാക്ക് കഴിയുന്നത്ര സ്പോർട്ടിയും അഗ്രസീവുമായി ചിത്രീകരിക്കുക എന്നതായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം. ഹോട്ട് ഹാഷിന്റെ പുറംഭാഗത്ത് ബമ്പറുകളും എൻലൈൻ ബാഡ്ജിങ്ങുമുള്ള ബ്ലാക്ക് ഔട്ട് ഗ്രില്ലുമുണ്ട്. വശത്തു നിന്ന് നോക്കുമ്പോൾ 16-ഇഞ്ച് ഡ്യുവൽ ടോൺ അലോയ് വീലുകൾ ആരുടെയും ശ്രദ്ധ ആകർഷിക്കും. ഇതിന് സ്പോർട്ടി റെഡ് നിറമുള്ള ബ്രേക്ക് കാലിപ്പറുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. പിന്നിൽ ഒരു സ്പോർട്ടി സ്പോയിലറും ടിൻ ടിപ്പ് മഫ്ലറുമുണ്ട്. അകത്ത് വലിയ ടച്ച് സ്ക്രീൻ, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, കണക്റ്റഡ് സാങ്കേതികവിദ്യ എന്നിവയുൾപ്പെടെ നിരവധി സവിശേഷതകളോടെയാണ് വാഹനം വരുന്നത്. കൂടാതെ റെഡ് ഹൈലൈറ്റുകൾ കാറിന്റെ ഉൾവശങ്ങളിലേക്കും നിർമ്മാതാക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലും ഒരു സ്പോർട്ടി ഡിസൈനും ഒപ്പം എൻ ബാഡ്ജിങ്ങും ഉപയോഗിച്ച് പുതുതായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. ഗിയർ ലിവറിലും എൻ ബാഡ്ജിങ് കാണാൻ സാധിക്കും. ബോസിൽ നിന്നുള്ള 7 സ്പീക്കർ പ്രീമിയം ഓഡിയോ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന 10.2-ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ഇൻഫർടൈൻമെന്റ് കൈകാര്യം ചെയ്യുന്നത്. അന്താരാഷ്ട്ര വിപണികളിൽ മോഡലിന് 2 എഞ്ചിൻ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ വിപണിയിൽ സ്റ്റാൻഡേർഡ് ഐ20യിൽ ഇതിനകം തന്നെ ലഭ്യമാക്കിയിട്ടുള്ള 1 ലിറ്റർ എഞ്ചിൻ ഉപയോഗിച്ച് മാത്രമേ ഹുണ്ടായി ഹോട്ട് ഹാഷ്ബാക്കിനെ പുറത്തിറക്കുകയുള്ളൂ. 6000 RPMൽ 118 BHP പരമാവധി കരുത്തും 3000 RPMൽ 172 എണ്ണം ടോർക്കുമാണ് ഈ യൂണിറ്റ് വാഗ്ദാനം ചെയ്യുന്നത്. എഞ്ചിൻ ഒരു IMD ക്ലച്ച്ലെസ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ വേഗത്തിലുള്ള ഗിയർ ഷിഫ്റ്റുകൾക്കായി 7 സ്പീഡ് DCT എന്നിവയുമായിട്ടായിരിക്കും ബന്ധിപ്പിക്കുക. എക്സോസ്റ്റ് നോട്ട് സ്പോർട്ടിയാണെന്നും ഇത് ഡ്രൈവിംഗ് അനുഭവം മെച്ചപ്പെടുത്തുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. സ്പോർട്ടി ഹാൻഡ്ലിംഗിനായി സ്റ്റിയറിംഗും സസ്പെൻഷനും കമ്പനി റീട്യൂൺ ചെയ്തിട്ടുണ്ട്. ഹുണ്ടായിയുടെ മോട്ടോർ സ്പോർട്ട് ടീമിന്റെ ഇൻപുട്ടുകൾ ഉപയോഗിച്ചാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 വശത്തും ഡിസ്ക് ബ്രേക്കുകൾ ഉപയോഗിച്ചാണ് ബ്രേക്കിംഗ് സംവിധാനം വാഗ്ദാനം ചെയ്യുന്നത്. വാഹനത്തിൽ 1-ലധികം എയർ ബാഗുകൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ ഹോൾഡ് കൺട്രോൾ തുടങ്ങിയ സുരക്ഷാ സവിശേഷതകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫോക്സ് വാഗൺ പോളോ GT, ടാറ്റ അൾട്രോസ്, ഐടർബോ എന്നിവയ്ക്കെതിരെയാകും വാഹനം വിപണിയിൽ മത്സരിക്കുക. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.